ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് അജ്മാനിലാണ്. നമ്മൾ ഇതുവരെ ദുബായും ഷാർജയൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്. പക്ഷെ ഇന്ന് അജ്മാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. നമ്മുടെ നാട്ടിലെ ഒരു നൊസ്റ്റാൾജിയ തോന്നിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നതുകൊണ്ടാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മുക്കത്തെ മക്കാനിയിലാണ്. പക്ഷെ മുക്കത്തെ മക്കാനി എന്ന് പറഞ്ഞാൽ ഇവിടെ അജ്മാനിലാണ് ഈ സ്ഥലം ഉള്ളത്. ഞങ്ങളിവിടുത്തെ ഒരു വൈബൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് പിക്ചേഴ്സും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. നമ്മളിവിടുത്തെ ഫുഡ് കഴിക്കും, ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളെ ഒരു ഈ ഭിത്തിയിൽ നല്ലൊരു അടിപൊളി പെയിൻറ്റിംഗ് ആണ്. ഈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഒറിജിനൽ പെയിൻറ്റിംഗ് ആണ്. അല്ലാതെ പ്രിൻ്റ് എടുത്ത് കൊണ്ടേച്ചൊന്നല്ല, ഈ പെയിൻറ്റിങ്ങിൽ തന്നെ ഈ പെയിൻറ്റ് ചെയ്ത ആളുടെ പേര് കൂടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഹനീഫ, മുക്കത്തെ തന്നെ ഹനീഫ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മെയിനായിട്ട് മുക്കം ബേസ് ചെയ്തിട്ടുള്ളൊരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് കൂടിയാണ്. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പെയിൻറ്റിങ് തീം ബേസ്ഡ് ആയിട്ടുള്ള, മുക്കം തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് എന്ന്. അതുമാത്രമല്ല, ഇതിൻ്റെ ആർട്ടിസ്റ്റിനെ, ഈ പിക്ചർ വരക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആർട്ടിസ്റ്റിനെ മുക്കത്ത് നിന്ന് ഇവിടെ ഇവർ അജ്മാനിൽ എത്തിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കുടമണ്ണ ക്ഷേത്രമാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു തീം. അപ്പോൾ എന്നു നിൻ്റെ മൊയ്തീൻ എന്ന സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റും, അതിലൊരു ക്ഷേത്രം കാണിക്കുന്നുണ്ട്. ആ ക്ഷേത്രം തന്നെയാണ് ഇതിലുള്ള തീമായിട്ട് വരുന്നത്. അവിടെയുള്ള ഒരു മത സൗഹാർദ്ദവും, അതുപോലെ ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള ഫുഡ് കൊടുക്കുന്നത് തന്നെ മുസ്ലിങ്ങളുടെ വകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അവർ അത്രയും ഒരു മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് മുക്കം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ അത് ഏറ്റവും നല്ലൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വൈകിട്ടൊന്നുമില്ലല്ലോ. നമ്മളെ പഴയ തറവാട്ടുകളിലൊക്കെ ഉള്ള ഓരോ കൺസെപ്റ്റുകളാണ് ഇതാണ്. അങ്ങാടിയുടെ പ്രധാന ഒരു ഏരിയ ആണ് മറ്റേ മാലിൻചൂടെന്ന് പറയും. ഇപ്പോഴും ഇങ്ങനെ ഉണ്ട്, ഈ ഒരു മരത്തിന്റെ ചുറ്റുള്ള സ്റ്റേജും പിന്നെ ചെറിയ പരിപാടികളൊക്കെ നടക്കാനുള്ള ഒരു ഏരിയ. നമ്മള് മറ്റേ സിനിമയിൽ പൃഥ്വിരാജ് ഫസ്റ്റ് കാണിക്കുന്ന ഷോട്ട് ഇതാണ്. ഉണ്ണി മൊയ്തീൻ സാഹിബിന്റെ അടിമത്ത ഭരണത്തിൽ നിന്നും മുക്കം പഞ്ചായത്തിനെ രക്ഷിക്കുക. സിനിമത്തെ ഒരു ഷോട്ട് മുക്കത്തൊന്നുമില്ല ശരിക്കും, ഈ ഒരു ഷോട്ട് അല്ലാതെ സെറ്റ് ഇട്ടതാവും. ആ ബാക്കിയുള്ളതൊക്കെ പാലക്കാട് അങ്ങനെ ഏരിയതാണ്. ഈ അങ്ങാടി ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പീഡവുമ്പോൾ മാറ്റങ്ങളുണ്ട്, പുതിയ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇപ്പോഴും ഓക്കെ. ഒറിജിനൽ ഇപ്പോഴും അവിടെ ഉള്ള ഒരു സ്ഥലം ഒറിജിനലാണ്. ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വട്ടപ്പാറ സ്റ്റോഴ്സ്, സാധു ഹോട്ടൽ, CPIM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ ഓക്കെ, MVC. അതുപോലെ ഇപ്പോഴും ഓക്കെ, പണ്ടത്തെയുള്ള മരം ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ഷട്ടറുകൾ, ഒരു ഷോപ്പിൻ്റെ ഷട്ടറുകൾ, തൊഴിലാളികൾ, ജോലിക്കാർ, നമ്മളെ പഴയ കാലത്തുണ്ടായിരുന്ന ഉണ്ട് വണ്ടികൾ, ചുമട് താങ്ങികൾ, പഴം കയറ്റി ഒരാൾ പോകുന്നുണ്ട്. ഇവിടെ ഒരു സ്ത്രീ മത്സ്യം വിൽക്കുന്നുണ്ട്. തികച്ചും ഗ്രാമീണതയെ ഉണർത്തുന്ന ഒരു നല്ല സൂപ്പർ ചിത്രം നമ്മുടെ ഹനീഫ് സാഹിബ് സമ്മാനിച്ചിട്ടുണ്ട്. സോജ രാജകുമാരി സോജ, ചമയങ്ങളില്ലാത്ത ആഖ്യാനത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ 20-ാം നൂറ്റാണ്ടിൻ്റെ കഥാകാരൻ. അനുഭവങ്ങളുടെ തേച്ചുളയിൽ ഊതിക്കാച്ചിയെടുത്ത പത്തരമാറ്റ് തങ്കം പോലെ ജീവസുറ്റ കഥ പറഞ്ഞ് മലയാളിയെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ.
കുറച്ച് സമയം കിട്ടിക്കോ നോക്കൂ. നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ബീഫ് എന്താണ് വരട്ടിയതുമാണ്. ആ പിന്നെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഇവിടുത്തെ ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം, തിന്ന് കഴിഞ്ഞിട്ട് പറയട്ടാ. നസീഫൊക്കെ അടിച്ചു മാറി പെരുമാറി തിന്നുന്നുണ്ട്. പാട്ടുകൾ പറ പറ എന്താണ്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതാ കാല് പ്ലേറ്റ് ആയിട്ടുണ്ട്. ബില്ല് കണ്ട് ഞെട്ടി നസീഫ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നെട്ടല് കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ടാവുന്നുള്ള, പക്ഷെ ചെറിയൊരു റീസണബിൾ റേറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ചെറിയ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. പണ്ടുള്ള ആൾക്കാർ സിർക്കൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഇതേപോലെ ഉണക്കി സൂക്ഷിക്കുന്നതാ പോലും ഈ കാട്ടുനാരങ്ങ അച്ച. ഞങ്ങളിപ്പോൾ മുക്കത്തെ മക്കാനിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ബാക്കിലൊരു ചെറിയൊരു പിക്ചർ കാണാൻ വേണ്ടി പറ്റുന്നു. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാത്തൊരു സർപ്രൈസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫ്ലോറ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകം തുറന്നു തന്നതാണ്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇവർ ഇവിടെ ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറൊക്കെ കണ്ടിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ടെൻ ടടേ, ഇവിടെ കാഞ്ചനമാലയും മൊയ്തീനുമാണ്. ഈ ഇവിടെ ഇത് കാണാനായിട്ട് ഞങ്ങളിപ്പോൾ മുകളിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. തീക്ഷ്ണതയും ഊഷ്മളതയും നിറഞ്ഞ പ്രണയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പെരും പെയ്ത്താണ് എന്നു നിൻ്റെ മൊയ്തീൻ. പ്രണയത്തിൻ്റെ ഭാവസാന്ദ്രതകൾ മഴയിൽ ചാലിച്ച് ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു അപൂർവാനുഭവം. യഥാർത്ഥത്തിൽ ഇത് കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും യഥാർത്ഥ പ്രണയ ജീവിതമാണ്. ഒരു അപൂർവ പ്രണയ ജീവിതം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യാനായി യഥാർത്ഥ കാഞ്ചനമാല തന്നെ മുക്കത്ത് നിന്ന് അജ്മാനിലെ മുക്കത്തെ മക്കാനിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഹാൾ എന്ന് വെച്ചാൽ പാർട്ടി ഹാളൊക്കെ പാർട്ടി ഹാളാണ്, പാർട്ടിയൊക്കെ നടത്തുന്ന ഹാളാണ്. ഇപ്പോൾ ഇവർ കൊറോണയായിട്ട് ഇത് അടച്ചിട്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് കുട്ടികൾ ഊഞ്ഞാലിലാടുന്നതാണ്. പിറകിൽ ഈ രണ്ട് കുട്ടികളുടെ ചിത്രവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയയാണ്. ഇതേപോലെ ഊനാലൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ ഊനാല് കണ്ടപ്പോൾ ഞാനും സെൽവയും ചാടി വീണതാണ്. അപ്പോൾ സെൽവയെ എണീപ്പിച്ചിട്ട് അവളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഞാനിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ അല്ലൂന് നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതൊരു ചെറിയൊരു പ്ലേ ഏരിയയാണ്. കുതിരയും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നല്ലൊരു ഒരു എന്താ പറയുക, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള എത്തിയ പോലുള്ളൊരു ഫീൽ ഇവിടെ എത്തുമ്പോൾ നമുക്കുണ്ട്. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല, വളരെ നല്ല ചെറിയ കുട്ടികൾക്ക് പോലും കളിക്കാൻ വേണ്ടി പറ്റിയ കളികൾ ഗെയിംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മൂന്ന് കുട്ടികൾ, രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കുട്ടി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഇവിടെ ഒരു ആദ്യത്തെ അനുഭവമാണ് ഞാനിങ്ങനെ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് എന്തായാലും. ഇവിടെ ഒരു സ്കൂളുടെ ഒരു പെയിൻറിംഗ് ആണ് ഇതുള്ളത്. ചേന്നമംഗലൂർ GMUP സ്കൂൾ. അതുപോലെ ഇതൊരു പള്ളി ആണ് ഇവർ വരച്ചു വെച്ചിട്ടുള്ളത്. ഉദയമംഗലം ജുമാ മസ്ജിദ്. ഇതൊക്കെ മുക്കത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവർ മൊത്തം ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇൻട്രോ എടുത്ത സ്ഥലം ഇതാണ്. ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട്. ഇവിടെ കിളികൾക്ക് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം കൂടി ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ ഈ യു എയിലുള്ള ആൾക്കാരാണെങ്കിൽ, ഷാർജ, അജ്മാൻ, ദുബായ് ആ ഏരിയയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മുക്കത്തെ മക്കാനിയിൽ വരണം. ഇനി റാസൽ കൈമയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുജേറയാണ്, എവിടെയാണെങ്കിലും യു എയിലെ ഏത് എമിറേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ട്രൈ ചെയ്യാൻ വന്നു നോക്കാം. നമ്മൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത പുതിയൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ ബൈ. നമ്മൾ ഇൻട്രോ എടുക്കട്ടെ? ഓക്കെ, എന്താ പറയാം. ഞങ്ങളിപ്പോ ഉള്ളത് എന്താണ്, ഓക്കെ, സ്ലിപ്പായി പോയാലോ.